പ്രിയരെ, 2022 അവസാനത്തിൽ ശാസ്ത്ര ലോകത്തു നിന്നും വന്ന ആ അത്ഭുതകരമായ വാർത്ത ഭാരതീയ ആത്മീയതയ്ക്കുള്ള ശാസ്ത്രീയമായ അംഗീകാരമാകുന്നു എന്നതിൽ തർക്കമില്ല. കാരണം അമേരിക്കൻ യൂണിവേഴ്സ് കോളേജിലെ പ്രൊഫസറും പരിണാമശാസ്ത്രജ്ഞനുമായ നിക് ലൈൻ 2022 അവസാനത്തിൽ പുറത്തിറക്കിയ ട്രാൻസ്ഫോർമർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഒരു ഇൻ്റലിജൻ്റ് ക്രിയേറ്റർ അഥവാ ഒരു ആത്മതത്വം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ആ ആത്മതത്വത്തിൻ്റെ ചിന്തയുടെ ഫലമായിട്ടാണ് ഊർജവും അതിലൂടെ പദാർത്ഥങ്ങളും രൂപമെടുത്തിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാവുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് വൃക്ഷ സസ്യ ജന്തുജീവജാലങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ. മാത്രവുമല്ല, മനുഷ്യബുദ്ധിയുടെ അടിസ്ഥാനം പരിണാമമല്ലെന്നും ബുദ്ധിപരമായ ഏതൊരു പ്രവൃത്തിക്കും തലച്ചോർ അഥവാ ബ്രെയിനിൻ്റെ ആവശ്യമേയില്ലെന്നുമാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഒരു ജീവശരീരത്തിലെ ജീവകോശങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഏകകോശ ജീവിയാണ് മൈറ്റോകോൺഡ്രിയ. ശാസ്ത്രം അതിൻ്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ ശാസ്ത്രലോകം തന്നെ അമ്പരക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കാരണം വെറും വായ മാത്രമുള്ള ഏകകോശ ജീവിയായ മൈറ്റോകോൺഡ്രിയ ജീവശരീരങ്ങളിലുള്ള രക്തത്തിലെ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ചുകൊണ്ട് ഊർജം ഉൽപ്പാദിപ്പിക്കുകയും ആ ഊർജത്തെ ജീവകോശങ്ങൾക്ക് നൽകുകയും ആ ജീവകോശങ്ങളാൽ നിർമ്മിതമായ ജീവശരീരത്തിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെയുള്ള ഒരു ഊർജ ഫാക്ടറിയായി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരേ ഒരു വസ്തുത മാത്രം മതി പരിണാമ സിദ്ധാന്തത്തിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിലാണെന്ന് ബോധ്യപ്പെടുവാൻ. കാരണം ജീവികളിലെ ബുദ്ധിവികാസത്തെ സംബന്ധിച്ച് ഡാർവിനും ഡാർവിൻ്റെ മൂഢവിശ്വാസങ്ങളെ പിൻപറ്റിക്കൊണ്ട് ശാസ്ത്രവും കരുതിയിരുന്നത്, ആദ്യം വെള്ളത്തിൽ ഇടിമിന്നലേറ്റപ്പോൾ ന്യൂക്ലിക് ആസിഡ് ഉണ്ടായെന്നും അതിൽ പിന്നീട് അല്പം RNA ഡി എൻ എയും ഉണ്ടായെന്നും ശേഷം അതിൽ പ്രോട്ടീൻ ഉണ്ടാവുകയും അങ്ങനെ അത് ഭൂമിയിലെ ആദ്യത്തെ ഏകകോശ ജീവിയാവുകയും ശേഷം അവ പെറ്റുപെരുകുകയും അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളെടുത്തുകൊണ്ട് അതിൽ ഒരു ഏകകോശ ജീവി മറ്റൊരു ഏകകോശ ജീവിയെ തിന്നുകയും അത് ദഹിക്കാതെ വന്നപ്പോൾ അവ രണ്ടും പരിണമിച്ചുകൊണ്ട് രണ്ടു കോശങ്ങളുള്ള ജീവിയായി മാറിയെന്നും തുടർന്ന് അങ്ങോട്ട് പരിണമിച്ച് രണ്ടു കോശ ജീവിയിൽ നിന്ന് 4 നാലിൽ നിന്ന് 8 എട്ടിൽ നിന്ന് 16 കോശങ്ങളുള്ള ജീവി വർഗങ്ങളായി തീർന്നെന്നും അങ്ങനെയുള്ള 86 ലക്ഷം ജീവി വർഗങ്ങൾക്കു ശേഷമാണ് ബുദ്ധിയുള്ള മനുഷ്യനിൽ എത്തിയത് എന്നുമാണ് ശാസ്ത്രം കരുതിയിരുന്നത്. ആ മൂഢസങ്കല്പങ്ങളെയാണ് മൈറ്റോകോൺഡ്രിയ എന്ന ഏകകോശ ജീവി തകർത്തെറിഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.